എന്താ പറയാ, വലിയ പരീക്ഷകൾ പാസ്സായ ആളാണല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. ജീവിതത്തിലെ വലിയ പരീക്ഷകളൊക്കെ പാസ്സായ ആള് തന്നെയാണെന്ന് പറയുന്നു. അപ്പോ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോ മാതൃകയും കൂടെയാണ് സമൂഹത്തിന്. എന്നാലും മലയാളം അല്ലാണ്ട് ബാക്കിയൊക്കെ ഭയങ്കര പേടിയാ. എങ്ങനെയാണെന്ന് മറ്റൊരു കാര്യം ഇപ്പൊ ഈ ഹേമാക്കമിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടേ സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അങ്ങയുടെ പ്രതികരണം എന്താണ്? ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല, പത്രത്തിലൂടെയൊക്കെ അറിയണം. ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കണുണ്ട്. ഈ പറഞ്ഞു കേൾക്കുമ്പോൾ അതിനൊന്നും എന്താണ് അങ്ങനെ തോന്നുന്നത്? എന്താണ് ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു എരിയും പുളിയും ഒക്കെ വേണ്ടേ? അതിനു വേണ്ടിയാ. അല്ലാതെ അതുകൊണ്ട് വേറെ ഒന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല. സ്ത്രീകൾ വലിയധികം ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലെ കണ്ടെത്തിയത്. അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം? അതെന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ടതുപോലെ ചെയ്യുമായിരിക്കും. നടപടിയെടുക്കണമെന്നൊരാവശ്യം അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ. പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാ. പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട്. പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ. അന്ന് കുറെ വർഷമായിട്ട് ചലച്ചിത്ര മേഖലയിലുള്ള ആളാണ്. അപ്പോൾ ഈ പുതിയ നടിമാരുടെയൊക്കെ വാതിലിൽ വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? അതറിയില്ല, സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല. നമുക്കറിയില്ല. ഉറപ്പല്ലേ അങ്ങനെ ഉണ്ടായി അന്വേഷിക്കണം. അല്ലെ നല്ലതല്ലേ? മറ്റൊരു കാര്യം, ഇപ്പോ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായെന്നുള്ളതാണ് അവർ പറയുന്നത്. ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല. പിന്നല്ലേ ബംഗാളി? അല്ല, ചലച്ചിത്ര അക്കാദമിയുടെ എതിർസ്ഥാനത്ത് ഇരിക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്തരം ആരോപണം. ആർക്ക് വേണ്ടി എന്ന് പറയല്ലോ, പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരില് ഓരോരുത്തർക്കും എന്തും പറയാമല്ലോ. പെട്ടെന്ന് അറിയുന്നത് അതല്ലേ നമുക്ക് ചർച്ച ചെയ്യാൻ എളുപ്പവും. അങ്ങനെയുള്ളവരെ കുറിച്ച്, നേർസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരളി ചൂണ്ടുപ്പിടല്ലേ? എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാണ്ടിരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആവില്ല. അതുകൊണ്ട് അതിനകത്ത് എതിർസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല, അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത്. അപ്പൊ അത് പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ്. ഈ പൊതുസമൂഹത്തിൽ നല്ലവരൊന്നും നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല, അവരുടെ മുഖം മൂടി അഴിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ, വിടും അവര്. മോശം അനുഭവം പറയുമ്പോഴേ നടപടി കാര്യക്ഷമമായി ഉണ്ടാകണമെന്നുള്ളതല്ലേ? അതങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മുടെ 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 നിയമസ്ഥിതിയൊക്കെ അത്രയും ബെറ്റർ എന്നാ എല്ലാരും പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാവും. പ്രതീക്ഷ തന്നെയാണ്, നല്ല ശുഭപ്രതീക്ഷ. എല്ലാത്തിനും സർക്കാർ ഇടപെടണമെന്ന് പറയുകയാണ്. സർക്കാരാണല്ലോ ഇതിന്റെയൊക്കെ നോക്കിയതൊക്കെ. അവര് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ മറുപടി. എനിക്കറിയില്ല. പരീക്ഷ എഴുതട്ടെ. ബാക്കിയുള്ളവർക്കും കൂടെ പ്രചോദനമാണ്.